ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഒരാളാണ് ഞാൻ അത് ഭയങ്കര അത്ഭുതമാണ് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടത് വലിയ കഥകളാണ് എൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട് അങ്ങനെ ഞാൻ ഈ ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വരുമ്പം എന്നോട് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് കാടാമ്പുഴ പോയിട്ട് ഒരു ജസ്റ്റ് മുട്ടടിക്കാൻ അവിടെ പല മുട്ടുകളുണ്ടല്ലോ കാര്യസാരിക്ക് വേണ്ടി പല മുട്ടുകളുണ്ട് അപ്പോൾ കാടാമ്പുഴ പോയിട്ട് എനിക്ക് ഞാൻ പലപ്പോഴും കുട്ടി കുട്ടികാരെ എടാ അത് പോയിട്ട് എന്തായി ഐ ജസ്റ്റ് മിസ്സാണ് അത് പോയി എന്ന് പറയുമ്പോൾ ഈ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടിക്കാർ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് സത്യത്തിൽ ഉയരും ഞാൻ നാടകിയെന്ന് പറഞ്ഞ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ നാടക നായകനായിട്ട് വന്നൊരു സിനിമയാണ് ആ സിനിമയിൽ മോഹൻലാലിൻ്റെ കുട്ടിക്കാലം അഭിനയിക്കേണ്ട ആൾ ഞാനായിരുന്നു അന്നൊക്കെ ഞാൻ നാടകത്തിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ നാടകം കണ്ട ഒരു സംവിധായകനാണ് എന്നെ അതിൻ്റെ സംവിധായകനെ പരിചയപ്പെടുത്തുന്നത് ഭയങ്കര ഹാപ്പിയായിട്ടിരുന്നു പക്ഷേ സിനിമ തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അവിടെ ഒരു മാറ്റം വന്നു എന്നെ തളഞ്ഞു മറ്റൊരാളായി ഇങ്ങനത്തെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് അവസാന ഘട്ടത്തിലാണ് എനിക്ക് അവസരം നഷ്ടപ്പെടുക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നൊരു ഭക്ഷണം ഇപ്പോൾ സൂഫി സുജാരി എന്നൊരു സിനിമ ആ സിനിമയിലേക്ക് എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ക്യാരക്ടറിനെക്കുറിച്ചും സീനും എല്ലാം എനിക്ക് പറഞ്ഞു പറഞ്ഞൊന്നാണ് പക്ഷെ സിനിമ തുടങ്ങുന്നതിൻ്റെ രണ്ടാം ദിവസം രണ്ട് ദിവസം മുമ്പ് ഞാനല്ല ക്യാരക്ടർ ചെയ്യണം എന്നുള്ള വിവരം അറിയണം അപ്പോൾ അത് നമുക്കുണ്ടാക്കുന്നൊരു ഒരു ഒരു സങ്കടം വലുതാണ് കാരണം സിനിമയാണ് അറിയാം പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത് കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ എഴുതുകയാണെങ്കിൽ ശരിക്കൊരു പുസ്തകം എഴുതാൻ അനുഭവങ്ങളുണ്ട് മുപ്പത് വർഷമായിട്ട് ഞാൻ സജീവമായിട്ട് കലാമേഖലയിലുണ്ട് ഞാൻ അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ അനുഭവങ്ങൾ ഒരുപാടാണ് പക്ഷേ ജനസമിതിയുണ്ട് ആളുകളുടെ മനസ്സിലൊക്കെ ഞാനുണ്ട് എല്ലാവർക്കും വിനോദ് കവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരു അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും എന്നെ തിരിച്ചറിയുന്നത് വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ് വേനൽ കിനാവുകൾ എന്ന എം ടി വാസുദേവന്മാരുടെ സിനിമ ഈ സിനിമയിലേക്ക് കോഴിക്കോട് നിന്ന് നാല് ചെറുപ്പക്കാരെ വേണമെന്ന് പറഞ്ഞൊരു പരസ്യമൊക്കെ കണ്ടപ്പം ഞാനും പോയി ഇൻ്റർവ്യൂന് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് എം ടി വാസുനായും അതിൻ്റെ സംവിധായകൻ ആയ സേതുമാധവൻ സാറും കൂടിയാണ് അപ്പോൾ ഈ സിനിമയിലേക്കും എനിക്ക് സെലക്ഷൻ കിട്ടി നാല് ചെറുപ്പക്കാരുടെ കൗമാരപ്രായക്കാരുടെ കഥയായിരുന്നു അങ്ങനെ അപ്പോൾ ഞാനത് അന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് സിനിമയെ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിയാൽ മതിയെന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ഈ അവസരം കിട്ടുന്നത് ഇതാണ്ട് കിട്ടിക്കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം കാരണം എം ടിയുടെ സിനിമയിലൊക്കെ അന്ന് എം ടിയുടെ നാലുകെട്ടും കാലുമൊക്കെ വായിച്ചിട്ട് ഭയങ്കര ആവേശം ഉള്ള ഒരു കാലമായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരു സിനിമ കിട്ടുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഷൂട്ടിങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു മാസത്തേക്കുള്ള ഡ്രസ്സ് വേണം ഒരുപാട് നല്ല പാൻറ്റും ഷർട്ടും ടീഷർട്ടുകളൊക്കെ അപ്പോൾ അന്നൊക്കെ എനിക്ക് ഡ്രസ്സൊക്കെ കുറവാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരിപ്പോൾ കോഴിക്കോടുള്ള സേതുമാധവനോട് ഡോക്ടർ സേതുമാധവൻ അദ്ദേഹമൊക്കെ ഞാൻ സിനിമയിലെത്താൻ വേണ്ടി എത്രയോ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറേ ടീഷർട്ടൊക്കെ എനിക്ക് തരികയാണ് അങ്ങനെ ഇതൊക്കെ എടുത്ത് വലിയൊരു ബാഗിലാക്കിയിട്ട് എന്നെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ ചേർന്ന് യാത്ര യാത്രയൊക്കെയാണ് ഷൊർണൂരാണ് ഷൂട്ടിംഗ് ഞാനവിടെ എത്തി ഞങ്ങൾ നാലു പേരും എത്തിയിട്ടുണ്ട് സുധീഷും ഉണ്ട് കോഴിക്കോടല്ല സുധീഷ് ഞാനും അന്നേ സൗഹൃദമാണ് മറ്റു രണ്ട് പേര് ഞങ്ങളോട് അസിസ്റ്റൻ്റ് ഡയറക്ടർ വന്ന് കഥ പറയുന്നു അപ്പം സിനിമയിലുടനീളം ഞങ്ങളുണ്ട് പാട്ടിൻ്റെ സീനുണ്ട് ഞാനൊരു പാട്ടുപാടുന്നതിൻ്റെ സീൻ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഞാൻ നിലത്തൊന്നുമല്ല അങ്ങനെ സ്വപ്നം കണ്ടതെന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയാണ് രാവിലെ തീരുമാനമായി എൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞ സംഭവം എന്നെ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞു വിനോദല്ല ക്യാരക്ടർ ചെയ്യുന്നത് മറ്റൊരാളാണ് അത് കമ്മ്യൂണിക്കേഷനിലെ ചെറിയൊരു പ്രോബ്ലം ഒന്നാണ് വിനോദിനല്ല ശരിക്കും സെലക്ഷൻ കിട്ടിയത് മറ്റൊരാൾക്കാരായിരുന്നു കത്ത വച്ചത് മാറിപ്പോയതാണെന്ന് അത് ഞാൻ വിശ്വസിക്കണം കാരണം ഞാനന്ന് ഇൻ്റർവ്യൂവിൽ ചെയ്തത് എനിക്ക് നന്നായിട്ടറിയാം എം ടിയും എം ടി വാസുധന്മാരും ഡയറക്ടറും അത്രയും ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തത് പിന്നെ അവർ പല കാരണങ്ങളാണ് പറഞ്ഞത് എല്ലാവരും സെയിം ഹൈറ്റായിരിക്കണം ഹൈറ്റ് വിനോദ് ഇത്തിരി കുറവുണ്ട് ഞാനും സുധീഷൊക്കെ ഒരേ ഹൈറ്റാ കേട്ടോ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു എന്നാ സിനിമയിൽ നിന്ന് തള്ളി ഞാൻ പോന്നു എനിക്കിങ്ങോട്ട് പോരാൻ തോന്നിയില്ലാട്ടോ കാരണം അത്രയും പ്രതീക്ഷയോടെയാണ് എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും എന്നെ യാത്രയച്ചത് വീട്ടിലേക്ക് വരാൻ എനിക്ക് തോന്നിയില്ല ഞാൻ പാലക്കാടുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് താമസിക്കുകയാണ് അന്ന് ഞാനൊരു ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് ഒരു കത്ത് എഴുതി വെച്ച് റെയിൽവേ ട്രാക്കിൽ വരെ പോയി ഞാൻ ഇരുന്നിട്ടുണ്ട് കാരണം അത്രയും സങ്കടം കാരണം അന്നൊക്കെ ചെറിയ മനസ്സാണ് അത്ര മെച്ചോടൊന്നായിട്ടില്ല ഇത്രയും വലിയൊരു അവസരം വന്നിട്ട് അതെല്ലാവരും അറിയുകയും ചെയ്തു ഇനി ഞാനിതിരില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമൊക്കെ ആലോചിച്ചിട്ട് റെയിൽവേ ട്രാക്കിൽ പോയി ഇരുന്നിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇനിയും വരുവായിരിക്കും അവസരങ്ങൾ സിനിമത്തെ ആദ്യത്തെ സിനിമ നഷ്ടമല്ലേ ഒരു പക്ഷേ ഇനിയും വന്നാലോ എന്ന് കരുതിയിട്ട് ട്രെയിൻ വരുന്നതിന് മുമ്പ് ഞാൻ എണീറ്റ് പോകുന്നു പക്ഷേ ഞാൻ വീട്ടിലേക്ക് വന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് അവരെന്നെ സമാധാനിപ്പിച്ചിരുന്നു മെയിൻ വേഷം ഇല്ലാന്നുള്ളൂ ചെറിയൊരു വേഷം തരാം ഇവിടെ എവിടെയെങ്കിലും നിന്നോളൂ എന്നൊക്കെ പറഞ്ഞു കുറച്ച് ദിവസമൊക്കെ നിന്ന് നോക്കി ഒന്നും വന്നില്ല ഞാൻ തിരിച്ചും കൂടെ പോകുന്നു ഇതും എനിക്ക് ഭയങ്കര നഷ്ടമുണ്ടായ ഒരു സംഭവം ഇങ്ങനെ കുറേ സിനിമകളുണ്ട് കേട്ടോ അപ്പോൾ ഈ സിനിമകളൊക്കെ പിന്നെ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പം ഓ ഇതായിരുന്നല്ലോ ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ ഈ പാട്ടായിരുന്നല്ലോ ഞാൻ പാടേണ്ട പാട്ട് അതിങ്ങനെ നമ്മളെ വല്ലാതെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ വല്ലാതെ അലട്ടും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പറഞ്ഞാൽ തീരുവില്ല ഒരു എപ്പിസോഡിലും തീരുവില്ല